ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉളക്കാടൻ പി എസ് സിയുടെ വിഷ്വൽ റീഡിംഗ് മെത്തേഡിലേക്ക് സ്വാഗതം. പി എസ് സിയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് സാമൂഹ്യശാസ്ത്രം, സയൻസ് എന്നീ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ മുഴുവൻ വരുന്നത് SCERT ബുക്കുകളിൽ നിന്നുമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങളുടെ SCERT ബുക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള പഠന രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിന് സഹായകരമാവുന്ന രീതിയിൽ അടുത്തതായി ഉളക്കാടൻ പി എസ് സിയിൽ തുടങ്ങുന്നത് 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള സാമൂഹ്യശാസ്ത്രം, സയൻസ് വിഷയങ്ങളിലെ പാഠഭാഗങ്ങളിൽ പ്രത്യേകമായി ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ മാത്രം നോക്കിപ്പോകുന്ന ഒരു വീഡിയോ സീരീസാണ് ഇത്. തീർച്ചയായും നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ സഹായകരമാവും. ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അന്ന് തന്നെ കാണുകയും അത് പിന്നീട് റിവിഷൻ ചെയ്യുന്നതിലൂടെ ആ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം 10-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1-ൽ കൊടുത്തിട്ടുള്ള ബോക്സിലെ വിവരങ്ങൾ നോക്കാം. ജ്ഞാനോദയം. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകൾ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. ഒന്നുകൂടെ നോക്കാം. ജ്ഞാനോദയം യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകൾ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അമേരിക്കയിലെ കുടിയേറ്റം. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. അവർ തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. നോക്കാം അമേരിക്കയിലെ കുടിയേറ്റം. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. അവർ തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. ഭീകരവാഴ്ച. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പുതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി. ലൂയി 16 ഭാര്യ മേരി അന്റോയിനേറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു. ഒന്നുകൂടെ നോക്കാം. ഭീകരവാഴ്ച. 1793
ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ടാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയായി. ലൂയി 16-ാമനും ഭാര്യ മേരി അന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവും ഇന്ത്യയും. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു, സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. റൂസ്റ്റോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും. ഫ്രഞ്ച് ചിന്തകനായ റൂസ്റ്റോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമായാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നുള്ള നോക്കാം റൂസ്റ്റോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും. ഫ്രഞ്ച് ചിന്തകനായ റൂസ്റ്റോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമായാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കിൻ. റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രം. സർ ചക്രവർത്തിമാരുടെ ഭരണ കാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടങ്കീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീനാണ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കീൻ. മാർക്സിസം. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതമാണ് മാർക്സിസം. ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉൽപ്പാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മാർക്സിസം കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം. ഒരു സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന ഉൽപ്പാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. അധ്യായം 1 മുഴുവൻ പോയിൻസും നമ്മൾ നോക്കി. അടുത്ത വീഡിയോയിൽ അധ്യായം 2 ഭാഗങ്ങൾ നോക്കാം. ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ള പ്രത്യേകമായ ബോക്സിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ നോക്കാം. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണം. താങ്ക് യു.